നമ്മുടെ പോക്കറ്റിൽ ഒരു വിത്ത് വീണാൽ അതവിടെ തന്നെ കിടക്കും. ഒരു മാസമോ ഒരു വർഷമോ പത്ത് വർഷമോ അങ്ങനെയുള്ള ഉണങ്ങിയ സാഹചര്യങ്ങളിൽ ആ വിത്ത് അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ ഒരു ചെടിയാകേണ്ട, ഒരു പക്ഷേ ഒരു മരമാകേണ്ട ആ വിത്ത് മണ്ണിൽ വീഴുവാൻ ഒരുങ്ങിയെങ്കിലേ ഇനിയും ആ വിത്തിന് ഒരു ഭാവിയുള്ളൂ. ഇനിയും അടുത്ത പടി എന്നത് മണ്ണിൽ വീഴുക എന്നതാണ്. ഒരു വിത്ത് മണ്ണിൽ വീഴുന്നതിനെയാണ് വിത്തിൻ്റെ മരണം എന്ന് പറയുന്നത്. ഒരിക്കൽ മണ്ണിൽ വീണാൽ പിന്നെ ഒരിക്കലും ആ വിത്തിന് പഴയ ആകൃതിയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ല. പക്ഷേ ഭാവിയിൽ കാത്തിരിക്കുന്നത് ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യാവസ്ഥയാണ്. പൂക്കളും കായ്ക്കളും കൊയ്ത്തും ഒക്കെയുള്ള ഒരു ഭാഗ്യാനുഭവം. ആ വിത്തിൻ്റെ ഭാഗ്യനാളാണ് അത്. മരിക്കുന്ന ദിവസം മണ്ണിലെ ഈർപ്പം തട്ടി തോട് പൊളിഞ്ഞ് രണ്ടായി പിളർന്ന് നാമ്പെടുക്കുവാൻ അനുവദിക്കുന്ന പരിപൂർണ സമർപ്പണത്തിൻ്റെ ആ നാളുകൾ, സ്വന്തമായ ശൈലിയും വ്യക്തിത്വവും നഷ്ടപ്പെടുന്ന ആ ഇരുട്ടുള്ള ദിനങ്ങളാണ് ആ വിത്തിൻ്റെ ഭാവി നിർണയിക്കുന്നത്. ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം, ആ വിത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഒരു പോക്കറ്റോ ഒരു പാത്രമോ ഒക്കെ ആയിരിക്കുമെന്ന്. എന്നാൽ ഒരു വിത്തിന് ഏറ്റവും അനുയോജ്യമായ, പൊരുത്തമുള്ള, അനുകൂലമായ സ്ഥലം അത് മരിക്കുന്ന മണ്ണാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ചില സാഹചര്യങ്ങളിൽ നാം ഉടയുവാനും തകരുവാനും ചാകുവാനും തയ്യാറാകണം. ആരും നമ്മിൽ ഒരു പ്രതീക്ഷയും വെച്ചു പുലർത്താത്ത സമയം, എല്ലാവരും അകന്നു മാറുന്ന, പരിഹസിക്കുന്ന, നാം തനിയെ ആയിരിക്കുന്ന സമയം, അതിനൊരു സ്ഥലം ആവശ്യമാണ്. ജോലിസ്ഥലമോ സ്വഭവനമോ നാം വളർന്ന ഗ്രാമമോ ഒക്കെയാകാം ആ സ്ഥലം. അങ്ങനെ ദൈവം ഒരുക്കുന്ന ഏത് സാഹചര്യമായാലും അവിടെ ഒരു ദൈവപൈതൽ വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ജീവൻ വെളിയിൽ വന്നിരിക്കും. ശരിക്കു പറഞ്ഞാൽ എത്ര മനോഹരമാണ് ദൈവം നമ്മെ ഉടയ്ക്കുന്ന ഈ അനുഭവങ്ങൾ. പുതിയതൊന്ന് നൽകുവാൻ, പഴയത് നീക്കുവാൻ, നാം ഉടയുവാൻ ദൈവം അനുവദിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ സമയത്ത് ഒരു ദൈവപൈതൽ ഉടയുന്നത് തികച്ചും ഒരു ഭാഗ്യമാണ്. നാം നശിക്കുവാനല്ല, തകരുവാനല്ല, എന്നാൽ നമ്മിൽ നിന്നും മെച്ചമായത് പുറത്തു വരുവാൻ നാം നിലത്ത് വീണ് ചാകണം. നമ്മുടെ ചിന്തകൾ മരിക്കണം. നാം പഠിച്ചു വച്ച രീതികൾ നീങ്ങണം. നമ്മുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ, ഇവയൊക്കെ പൂർണ്ണമായും ദൈവഹിതപ്രകാരം ആകണം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേർ ഇല്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റ് ചിലത് നല്ല നിലത്ത് വീണു, നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു. കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.